എനിക്ക് അമ്മയോടും ഹരിജയോടും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. തുറന്നു പറച്ചിലൊക്കെ പിന്നെ പറയാം. ആ മോള് വന്നേ. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാമോ? ഞാൻ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്, നിനക്ക് പറയാനുള്ളത് പിന്നെ പറയാം. അമ്മ എന്താന്ന് വെച്ചാ പറയട്ടമ്മ. ഇപ്പൊ പറയണ്ട, കൊറേ നേരായിട്ട് ഇവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കല്യാണം നീട്ടിവെക്കണമെന്നായിരിക്കും ഇവൻ പറയാൻ വരുന്നത്. അതൊരിക്കലും പറയണ്ട അനുപേട്ട, കല്യാണം ഒന്നും നീട്ടിവെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ കല്യാണം വിളിയൊക്കെ തുടങ്ങിയില്ലേ, പിന്നെങ്ങനെയാ നീട്ടിവെക്കുന്നേ? ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ട് നിൽക്കുക, അതുകൊണ്ടാണ് കല്യാണം കഴിയുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും. അങ്ങനെ ഉള്ളപ്പോഴേ ഇനി കല്യാണം നീട്ടിവെക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല അനുപേട്ട. അല്ലെങ്കിൽ തന്നെ ആരാ നീട്ടിവെക്കാൻ പോകുന്നേ? മോൾ ഇങ്ങോട്ട് വന്നേ. അമ്മേ, ഞാൻ പറയട്ടെ. അനുപേട്ടിനെ ഒന്ന് വിളിക്കാന്ന് കരുതിയ ചിലപ്പോ അമ്മയുടെ അരികിലായിരിക്കും. എന്താ സംഭവിക്കുന്നെന്ന് അറിയില്ലല്ലോ രഞ്ജേട്ടാ. എന്തും സംഭവിക്കട്ടെ, ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടുകയാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അമ്മയോടും അച്ഛനോടും ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. മോളുടെ വല്യച്ഛന്റെ മോനാണ് ഞാനെന്ന് ഇവിടെ അനൂപ് ഡോക്ടറുടെ അമ്മയ്ക്കും മാമനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത്. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ നാടകം പൊളിയുമല്ലോ. മിക്കവാറും ഇന്നത്തോടെ എല്ലാം പൊളിയും. അടുത്തവള് വിളിക്കുന്നു അമല. എടുക്ക്, അവളിപ്പോ കയറ് പൊട്ടിയതുപോലെ നടക്കുന്ന. എന്താടി മംഗല്യസൂത്രത്തിന്റെ കാര്യമൊക്കെ അറിഞ്ഞു? ഞങ്ങളെല്ലാരും ആ ചടങ്ങിന് പങ്കെടുക്കാൻ അങ്ങോട്ട് വരാനിരിക്കുക. നീയൊക്കെ ഇപ്പൊ എന്തിനാ വരുന്നത്? അത് പിന്നെ നാരായണിയുടെ കഴുത്തിൽ രഞ്ജിട്ട് മംഗല്യസൂത്രം കിട്ടിക്കൊടുക്കുമ്പോ അതൊക്കെ കാണാൻ കാഴ്ചക്കാർ വേണ്ടേ? വെച്ചിട്ട് പോവാൻ നോക്കടി, ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. ആ ഭ്രാന്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് എനിക്കറിയാം. കള്ളക്കളിയൊക്കെ പൊളിയാൻ സമയമായിട്ടോ? നീ മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോടി. അതെ, നിന്റെ കെട്ടിയവനാള് പെശക്, അവന് നിന്നെ സംശയം, വെറുതെ അവനെ ചൂട് പിടിപ്പിക്കണം. അയാളെ ഒന്നും എനിക്ക് പേടിയില്ല. രഞ്ജേട്ടൻ എനിക്കൊന്ന് കാണാൻ പറ്റോ? പറ്റില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും കാണരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. ഇടി, നിന്റെ ശബ്ദം കേൾക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. അവൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. അത് മനസ്സിൽ വെച്ചിട്ട് അവളുടെ സംസാരം.